വാണിയമ്മയുടെ കൂടെ പലതവണ വേദി പങ്കിടാൻ ഭാഗ്യം സിദ്ധിച്ച ഒരാളാണ് ഞാൻ. എല്ലാ കാലത്തും ഒരു പാട്ടുകാരി എന്നുള്ള രീതിയിൽ സ്നേഹ ബഹുമാനങ്ങളോടുകൂടി മാത്രമേ വാണിയമ്മയെ നോക്കിക്കാണാൻ സാധിച്ചിട്ടുള്ളൂ. ഓരോ പരിപാടിയിലും പാടുന്ന ഓരോ പാട്ടിലും അവർ കൊടുക്കുന്ന ആ പാട്ടിനോട് കാണിക്കുന്ന ആത്മാർത്ഥത ഏതൊരാൾക്കും കണ്ട് പഠിക്കാനുള്ളത് തന്നെയാണ്. ഏത് പാട്ടാണെങ്കിലും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം വാണിയമ്മയുടെ മനസ്സിൽ കൃത്യമായിട്ടുണ്ടാവും. ഓരോ പാട്ടിലെയും BGMലുള്ള ഓരോ സ്വരങ്ങളും അതിൻ്റെ ഏത് പാട്ട് പാടിയാലും അതിൻ്റെ ഒറിജിനൽ ശ്രുതി തന്നെ അവസാനം വരെ ഒരു പാടുന്ന ഏത് വേദിയിലും കൃത്യമായിട്ട് ആ ശ്രുതിയിൽ തന്നെ പാടാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ്. ഒരിക്കലും ഒരു നോട്ട് കൂട്ടാനോ കുറയ്ക്കാനോ ശ്രമിക്കില്ല. അത്ര കണ്ട് പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ടുകാരിയായിരുന്നു. പലപ്പോഴും ഓർക്കസ്ട്രക്കാരുമായിട്ട് കലഹിക്കുന്നത് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. വേറൊന്നിനുമല്ല, പെർഫെക്ഷന് വേണ്ടിയിട്ടാണ്. ചെറിയ ഒരു നോട്ട് മാറിയാൽ, ഒരു ഗമകം മാറിയാൽ അത് വാണിയമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അങ്ങനെ പലപ്പോഴും കലഹിക്കും. അതിൻ്റെ പെർഫെക്ഷന് വേണ്ടി സമയം ഒരുപാട് പോകും. എന്താണെങ്കിലും അവസാനം അത് എല്ലാ അർത്ഥത്തിലും പൂർണ്ണതയോടു കൂടി മാത്രമേ വേദിയിൽ അവതരിപ്പിക്കുകയുള്ളൂ. അതുപോലെ ഏറ്റവും ഡിവോഷനോട് കൂടിയിട്ട് ചെരുപ്പൊക്കെ വേദിയുടെ പിന്നിൽ ഊരിയിട്ട് ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് പോലെയാണ് വേദിയിലേക്ക് കയറുന്നത്. അതുപോലെ തന്നെ ജയറാം സാറും വലിയൊരു സംഗീതാസ്വാദനം മ്യൂസീഷ്യനുമാണ്. അപ്പോൾ അദ്ദേഹം വാണിയമ്മയുടെ പാട്ടുകൾ ആസ്വദിക്കുന്നത് കാണുന്നത് തന്നെ ഒരു സൗന്ദര്യമായിരുന്നു. അതുപോലെ എല്ലാ കാലത്തും എന്നോട് വളരെ സ്നേഹവാത്സല്യങ്ങൾ കാണിച്ചിട്ടുള്ള ആളാണ് ജയറാം സാർ. വാണിയമ്മയുടെ കൂടെ പലപ്പോഴും പാട്ടുകൾ പാടിക്കഴിയുമ്പോൾ ജയറാം സാർ പ്രത്യേകമായി അഭിനന്ദിച്ചിട്ടുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. ആ മഹാ ഗായികയെ ഈ അവസരത്തിൽ ഞാൻ ഒരുപാട് ഇഷ്ടത്തോടുകൂടി അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ നമസ്കരിക്കുന്നു. ഒരുപാട് സങ്കടത്തോടുകൂടി ഈ വിയോഗത്തിൽ അവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ആരാധകരുടെ കൂടെ ഞാനും ചേരുന്നു.